നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ താഴ്ത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തുമില്ല അങ്ങോട്ട് പോകണ്ടേന്ന്. അപ്പൊ നേരെ നമ്മള് ഇവിടെ ഓരോരോ ഗൈഡ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ നിങ്ങക്ക് എത്രത്തോളം എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റണ്ടെന്ന്. ഒന്നാ നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ കിടന്ന് കാറിക്ക് പോകാനൊന്നും പറ്റുമൊന്നുമില്ല, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിന്. നമുക്ക് ഇവിടെ അടുത്തെങ്ങാണ്ടാണ് ഇവിടുത്തെ അക്യോറിയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, കാരണം ഇത് ഒരു എത്തും പിടിയും കിട്ടണല്ലോ. ഏതിലാണ് എങ്ങോടാണ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കിലോമീറ്റർ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കാരണം ഭയങ്കര ആളാണ് ഇത്. നമുക്ക് നോക്കാം, എന്തായാലും കണ്ടുപിടിക്കാം. ദുബായ് അക്വേറിയം ദേ അങ്ങോട്ടേക്കാ കാണിക്കുന്നത്, ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലേക്കാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയി നോക്കാം. കണ്ടുപിടിച്ച് കാണുന്നുണ്ടോ? അതേ, അവിടെ കാണുന്ന വലിയ ബ്ലൂ, അതാണ് ദുബായ് അക്വേറിയം. തെരണ്ടി ഇതുണ്ട്, അതിന്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട്. ശരിക്കും കാണാൻ പറ്റണ്ടോ നിങ്ങക്ക്? ആ കേജിന്റെ അകത്തൊക്കെ ആൾക്കാരാണ് കണ്ട. അല്ല ഇത് ഈ കേജ് കണ്ട, ഈ ഓരോ കേജിനകത്ത് ഇറക്കി നമ്മളാ ഇതിനകത്ത് ഇറക്കി കൊണ്ടുപോകും. നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞ ഇതുപോലത്തെ ഒരെണ്ണ വേണം. ഒരു തെരണ്ടിയാണ് ആ പോണത്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു തെരണ്ടീന് ഇതേറെ ജീവനോടെ കണ്ടിട്ടില്ല. ഇതിന്റെ മുകളില് ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട പോണൊക്കെ ഷാർക്കാണ്, വേറൊരു വലിയ ഷാർക്ക് കണ്ട. അതിന്റെ അകത്ത് നിപ്പുണ്ട്, അത് ദേ ഉള്ളില് നിൽക്കണണ്ട. ഇത് ആൾക്കാർ ഇറങ്ങിയൊക്കെ ഉണ്ടോ വെള്ളത്തില്, തലയില് ഇതൊക്കെ വെച്ച് സ്കൂബ ഇറങ്ങിയേക്കണണ്ട. ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിയേക്കണത്, അവര് ശരിക്കും മറ്റേ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയേക്കണത്. അതിന്റെ ഒരാള് കൂടെ ഉണ്ട് കണ്ട. ഇവിടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. മറ്റേ വലിയ ഇതുള്ളതാണ്, മറ്റേ കൊമ്പുള്ളതാണ്, കൊമ്പ് കാണുന്നുണ്ടോ? നീണ്ടു കിടക്കുന്നേ, അതിന്റെ ഇടയിലൊരു ഹമോർ കിടക്കണുണ്ടോ? ഇതുണ്ട്, ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ അക്വേറിയത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇതിനകത്ത് നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പോയി ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇനി നേരെ താഴത്തോട്ട് ഇറങ്ങാം. താഴത്താണെന്ന് തോന്നുന്നു വണ്ടിക്ക്. ഓക്കെ, നേരെ മ്യൂസിയത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് വലിയൊരു ഭരണി. ഇവരുടെ തന്നെ അറബികളുടെ തന്നെ പഴയ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന രീതിയിൽ ഇവർ പണിത് വെച്ചേക്കുന്നത്. നമ്മളിപ്പോ മോളിൽ പുറത്ത് കണ്ടില്ലേ, പുറത്ത് കണ്ട ഒരു ഇന്റീരിയേഴ്സോ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഉള്ളത്. ഭയങ്കര പഴയ ഒരു രീതിയിൽ, പരമ്പരാഗതമായ രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചത്. ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മള് മോളിൽ പുറത്ത് കാണുന്ന സംഭവങ്ങളുണ്ട്.
ഇതുണ്ട്, ഒറിജിനൽ പേളാണ് ഈ സാധനം. ഒറിജിനൽ പേള് കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ജ്വല്ലറി ഐറ്റംസ് ആണ് ഈ സൈഡ് എന്ന് പറയുമ്പോ. അപ്പുറത്ത് കാണിച്ച ഹീരാപ്പി, ഇപ്പുറത്ത് ഡയമണ്ടിന്റെ ഒക്കെ ഉണ്ട്. ഇതും അതെ, ഡയമണ്ട് പ്ലസ് പേളാണ്. ഇത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിച്ച ഈ അസ്ഥി കൂടം ശരിക്കും കണ്ടുപിടിച്ചത് 2008 വ്യോമിംഗ് എന്ന് പറയുന്ന USA വ്യോമിംഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ അസ്ഥി കൂടം കണ്ടുപിടിച്ചത്. അതായത് 150 to 155 മില്യൺ ഇയേഴ്സ് വർഷം പഴക്കമുള്ള ഡൈനോസറിന്റെ അസ്ഥി കൂടാണ് കെട്ടി വെച്ചേക്കോട്ടോ. ശരിക്കും പറഞ്ഞ ഇവര് നന്നായിട്ട് ടൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രയും പഴക്കമുണ്ട് സാധനം. ഇത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതേണ്ട ഇത് ഒരു ചെറിയ ഡിസ്പ്ലേ അവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേണ്ട, ഇതായിരുന്നു ആ ഡൈനോസർ എന്നാണ് പറയുന്നത്. അല്ല, അതുപോലത്തത് ശരിക്കും പറഞ്ഞ നമ്മുടെ ജിറാഫൊക്കെ ഇതിന്റെ വേറൊരു പകർപ്പായിരിക്കും അല്ലേ. ജിറാഫിന് പക്ഷെ ഇത്രയും വലിയ വാലില്ല. ജിറാഫ് പക്ഷെ ഇത്രയും തന്നെ ഇതുണ്ട്. കഴുത്തിന് നീട്ടം, സൈസ് ഇത്രയൊന്നുമില്ല. വാലിനും നീളമില്ല. ഇതുണ്ട, ഇവിടെ വ്യോമിംഗ് എന്നാണ്, USA വ്യോമിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കണ്ടുപിടിച്ചത്. എല്ലാം കൂടി 360 ബോൺസ് ആണ് ഇവർ കണ്ടുപിടിച്ചത്. ഇതണ്ട, ഇവിടുത്തെ 8 മണിയായി. ഇപ്പൊ നമ്മള് മാളിന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മള് നേരെ ഇതിന്റെ ബാക്ക് സൈഡിലോട്ടാ നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിറങ്ങാം. ഇതിലെ പോകില്ല, അതിലെ പോണ്ട. അത് മെയിൻ എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടെ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരിക്കാൻ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നും ഇവര് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് മുട്ടിന് ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മള് ഇവിടെ ഇരിക്കാൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അത്രയും ആൾക്കാരും അത്രയും സ്പേസും അല്ലേ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കാനായിട്ട് വളരെ മൈനോട്ടം. അത് ചില സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോ ഒരെണ്ണം ഈ സൈഡിലാണെങ്കിൽ ഒരെണ്ണം അങ്ങനെ മൂലൊക്കെ ആയിരിക്കും. ഇതുണ്ടോ, F1 Race ഇറക്കണ ഒരു കാറാണിത്. മേസ്ഡസ് ബെൻസിന്റെ ആണ് വണ്ടി. ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് വണ്ടി. ഒരു രക്ഷയില്ല, സൂപ്പർ വണ്ടി കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ വാച്ചിന്റെ ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. വാച്ച്, പിന്നെ ഹാൻഡ് ബാഗിന് വേണ്ടി മാത്രം ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറെ കുറെ കാഫറ്റീരിയാസ് ഉണ്ട്, കുറെ കഫേസ് ഉണ്ട് ഇവിടെ. പുറത്തോട്ടാണ് ഇറങ്ങേണ്ടത്. ഇത് തപ്പി നടക്കണം, കുറെ നടക്കണം, എന്നാലും ഈ സംഭവം എവിടെയെങ്കിലും ഒക്കെ നമ്മൾ എത്തുള്ളൂ. വൻ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, പട്ടി ചന്തയ്ക്ക് പോയത് പോലെയാണ്. ഇതുണ്ട, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്നെത്തി. ഇതൊരു ബോർഡ് വെച്ച് നോക്കിയപ്പോ ദുബായ് അക്വേറിയം സ്ട്രൈറ്റ് എന്ന്. അതായത് ഇങ്ങനെ ഒരു കറക്കം കറങ്ങി ഇങ്ങനെ തന്നെ വന്നോണ്ടിരിക്കണ. നമുക്ക് ഇനി ഈ സൈഡ് പിടിക്കാം, ആ വശത്തേക്ക് പോകണ്ട. അതായത് ഇനി നമുക്ക് ആ വശത്തേക്ക് പോകണ്ട. ഇതാണ് ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോർ. അതായത് ആപ്പിളിന്റെ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ കിട്ടും. രണ്ട് ഫ്ലോറിലുണ്ട് തോന്നല്ലേ. ഈ ഫ്ലോറിലുണ്ട്, പിന്നെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലുണ്ട്. ഇപ്പൊ അകത്തോട്ട് കേറുന്നില്ല, കാരണം ടൈമില്ല. നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം, ബുർജ് ഖലീഫ കാണാൻ പോവാം. അങ്ങനെ അവസാനം
നടന്ന് നടന്ന് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന് നമ്മൾ പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ദേമാറിന്റെ കുറെ റെസ്റ്റോറൻസ് കേട്ടോ ഒക്കെ ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഇല്ലേ മറ്റേ വാട്ടർ ഫൗണ്ടൻ ഇല്ലേ, അത് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത്. ഡ്രാൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം തോന്നിയാസായി പോയി നോക്കിയേ വെള്ളം പുറത്തോട്ട് വന്നു. ലാസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു കാര്യം തോന്നിയാസായി പോയി. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി തൊട്ട് അരമണിക്കൂർ ഇടവിട്ടുണ്ട്. ഇത്ര 8:30 വരെ കണ്ടുണ്ട്. മൊത്തം പുറത്തോട്ട് ഇറങ്ങിയതും മോളിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും ഒരു 3 മിനിറ്റ് എന്തോ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും സംഭവം അപ്പോ എല്ലാവർക്കും ദുബായ് മാളിലെയും ബുർജ് ഖലീഫയിലെയും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽബട്ടൺ മെയിൻ ആയിട്ട് പറയണം കേട്ടോ. ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എന്നാലും നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെന്താ എല്ലാ കുറേ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടുപോവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല.
മാക്സിമം നിങ്ങൾ എല്ലാരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ഒന്ന് സപ്പോർട്ട് ചെയ്യാ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാ. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരും. അതുവരെ ബൈ ബൈ.